മോദി സർക്കാരിന്റെ ഏകാധിപത്യ ഭരണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി പ്രകടനം കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനം കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട് എതിർക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് എന്നും കൽപ്പിച്ചു നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യാസ് കോൺഗ്രസ് മഹാത്മജിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ആളുകളെയെല്ലാം കോളോട് ചേർത്ത് പിടിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മജിയുടെ പാരമ്പര്യമാണ് ഇന്ത്യാസ് കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ അദ്ദേഹത്തിൻ്റെ ഏക പുത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയായിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ് മഹാത്മജിയെ ജവഹർലാൽ നെഹ്റുവിനെല്ലാം വിമർശിച്ച അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ ചുമതലപ്പെട്ട നേതാവാക്കിയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളത് എതിർപ്പിനെയും എതിർ ശബ്ദത്തെയും ഉൾക്കൊള്ളാനും ശരി കണ്ടെത്താനും കഴിയുക എന്ന് പറയുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ വർഗീയവാദി ഭരണത്തിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിചേരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുരേഷ് രാജു യോഗത്തിൽ അധ്യക്ഷനായി എൻഐ ബെന്നി നിഷ സോമൻ ജോയി മൈലാടി മനോജ് കോക്കാട്ട് കെ ജി സജിമോൻ രാജേഷ് ബാബു പി സി ജയൻ റോബിൻ മൈലാടി തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും